കണ്ണൂർ പുറ്റിങ്ങൽ ക്ഷേത്രം വെടിക്കെട്ട് അപകടം വരുമ്പോൾ റഹീം ഇവിടെ പരിശോധനയെ നേരത്തെ ജെയിംസ് വടക്കംചേരി പറഞ്ഞതനുസരിച്ചും ജ്യോതികുമാർ പറയുന്നത് അതിൻ്റെ അന്വേഷണ സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ വലിയ തരത്തിൽ വെടിക്കെട്ടിനുള്ള സാധന സാമഗ്രികൾ അവിടേക്ക് ശേഖരിക്കപ്പെടുന്നു പല തലങ്ങളിലായി. നാം അപകടത്തിന് ശേഷവും അത് കണ്ടെത്തുന്ന അവസ്ഥ, ഇതൊക്കെ അപ്പോഴപ്പോൾ അത് മുൻകൂട്ടി കണ്ട് പരിശോധന നടത്തേണ്ട ഒരു സംവിധാന ക്രമം അവിടെ നമുക്കുണ്ട്. അത് നടപ്പാകുന്നില്ല എന്നതോടൊപ്പം തന്നെ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത് എത്രമാത്രം ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, താങ്കൾ ഈ പറഞ്ഞ ശ്രീ ജ്യോതികുമാർ ചൂണ്ടിക്കാണിച്ച ഭാഗം ധാർമ്മികതയുടെയും മനസാക്ഷിയുടെയും കാര്യം അദ്ദേഹം പറഞ്ഞു. ഇവിടെ പ്രശ്നം അത് തന്നെയാണ്. മനസാക്ഷിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു പോയത്. ഇതിൻ്റെ അല്ല, ഞാൻ പറയട്ടെ ഏറ്റെടുക്കേണ്ടതായിരുന്നു. ഞാനതിൻ്റെ രാഷ്ട്രീയ ബലാബലം പരീക്ഷിക്കാനുള്ള വേദിയായിട്ടല്ല ഇതിൻ്റെ ചർച്ചയുടെ. താങ്കൾ ആദ്യം മുതൽ ഇങ്ങോട്ട് വന്ന ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് നമ്മളിതെല്ലാം പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിലാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് ഈ പറയുന്ന വിഷയത്തിൽ ഈ വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് വേറെ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. അതൊരു ഈ ചർച്ചയുടെ തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞു. എന്താ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സകല പേരും, ഈ ചർച്ച ആരംഭിച്ചത് ഞാനല്ലല്ലോ. ഈ ചർച്ച ആരംഭിച്ചത് ശ്രീ ജേക്കബ് സാറായിരുന്നു, ജോർജ് ജോസഫ് സാറായിരുന്നു. രണ്ടാമത് പ്രവീണിലേക്കാണ് പോയത്. മൂന്നാമത് ശ്രീ ടി ജി മോഹൻദാസ്. ടി ജി മോഹൻദാസിനെ മാറ്റിയെടുത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഈ രണ്ടുപേരും പറഞ്ഞു. എന്താ ഇത് എല്ലാവരും പറയുന്നുണ്ടല്ലോ, പോലീസിന് നഗ്നമായ വീഴ്ചയുണ്ട്. ജെയിംസ് വടക്കഞ്ചേരി സാറും അങ്ങനെ തന്നെ പറഞ്ഞത്. ആ നിലപാടിൻ്റെ ചർച്ചയുടെ, ഞാൻ പറയട്ടെ, ആ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് ഞാൻ ഉന്നയിച്ചത്. അദ്ദേഹം ഈ പാനലിലേക്ക് ഇപ്പോഴും വന്നേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു അഗ്രസീവ് പൊളിറ്റിക്സ് ആ പ്ലേ ഒന്നുമല്ല. അതിൻ്റെ സമയമല്ല. ശ്രീ പിണറായി വിജയൻ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞ് അവസാനിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എന്താ? കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അതിപ്പോഴല്ല, അത് തുടർന്ന് പറയേണ്ടി വരും എന്ന് കരുതുന്നു. അത് തുടർന്ന കാര്യങ്ങൾ അപ്പോൾ വെളിപ്പെടുത്താം എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത് തന്നെയാണ്, അത് താങ്കളും പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ചർച്ചകളുടെ വേദിയല്ല, ഞാൻ അതിലേക്ക് പോയതുമല്ല. ഞാൻ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ മെഷർമെൻറ്റുകളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് നമുക്ക് ശാസ്ത്രീയമായി ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാകാനുള്ള ദുരന്തങ്ങൾ എന്ത്? നാച്ചുറൽ കലാമിറ്റീസ് മാത്രമല്ല, ഇതുപോലെ മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന നിയമത്തിൻ്റെ ലാക്ക് കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം ദുരന്തങ്ങളിൽ എന്ത് മെഷർമെൻറ്റാണ് നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ കഴിയുന്നത്? ഇതിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇത്ര കുറഞ്ഞിരിക്കാനുള്ള രണ്ട് കാരണം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു 75% സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞു. രണ്ടാമതൊന്ന്, ആൾക്കൂട്ടം കൂടുതലും പിരിഞ്ഞുപോയി. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊല്ലത്ത് ഇപ്പോൾ അത്യാവശ്യം മെഡിക്കൽ സൗകര്യങ്ങളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. ഇനി അവിടെ നിന്ന് തിരുവനന്തപുരം എന്ന് പറയുന്നത് റീച്ചബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ഈ മരണസംഖ്യ ഇത്ര കുറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കണം. നോക്കൂ, നമ്മുടെ റിമോട്ടായിട്ടുള്ള വേറെ ഏതെങ്കിലും സ്ഥലമായിരുന്നെങ്കിലോ, ഇടുക്കി പോലുള്ള അങ്ങനെ ഒരു ഇത്തരത്തിലുള്ള മെഡിക്കൽ റീച്ച് കുറവുള്ള സ്ഥലമായിരുന്നുവെങ്കിൽ. അപ്പോൾ അത്തരമെല്ലാം ദുരന്തങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ശക്തിപ്പെടുത്താനുള്ള ഒരവസരമായി നമ്മൾ ഈ സാഹചര്യത്തെ ഉപയോഗിക്കണം. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്രീ പ്രവീൺ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് ഹിന്ദു ക്രാന്തി എന്ന് പറയുന്നൊരു ട്വിറ്റർ, ആ ട്വിറ്ററിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. ഇത് ഗൂഢാലോചനയാണ്. ഇത് വെറുമൊരു വെടിക്കെട്ട് ദുരന്തമല്ല, ഭീകരവാദികൾ നടത്തിയ വലിയ ബോംബ് സ്ഫോടനമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ CPM-കാരനായ മുസ്ലിം പടക്ക നിർമ്മാതാവ് അറസ്റ്റിലായിരുന്നു. അദ്ദേഹമാണ് CPM ഭീകരവാദികൾക്ക് ബോംബെത്തിക്കുന്നത്. ഇത് ഗൂഢാലോചനയാണ്. CPM നിറഞ്ഞ കേരളത്തിലെ ദേവസ്വം ബോർഡാണ് ഇതിന് ഉത്തരവാദികൾ. ഇങ്ങനെ പോവാണ്. ഇത് മുസാഫർ നഗർ കലാപത്തിലേക്ക് വഴിമരുന്നിട്ടത് ഇതുപോലൊരു ട്വീറ്റായിരുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ഉത്തരേന്ത്യയിൽ കീഴാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തെ പ്രധാനമന്ത്രി ഇവിടേക്ക് വരുന്നു, ആരോഗ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു, അമിത്ഷാ സന്ദർശിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിനെ സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് ഉപയോഗിക്കുന്നത് ഈ രൂപത്തിലാണ്? മറ്റൊരു ട്വീറ്റിനെ കുറിച്ച് ശ്രീ പ്രവീൺ തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇത് കേരളം പോലെ ഒരു സമൂഹത്തിൽ നമ്മൾ ഇതുകൂടി ചർച്ച ചെയ്യണം. ഉണ്ടായിപ്പോയൊരു ദുരന്തം, ആ ദുരന്തത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, അതിൻ്റെ ഉത്തരവാദിത്വം സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം നമുക്ക് തുറന്ന് ചർച്ചയാകാം. പക്ഷേ നിങ്ങൾ നോക്ക്, ഇത്തരത്തിൽ ഇതിനെ ഒരു വലിയ ദുരന്തത്തിലേക്ക്, കൂടുതൽ ദുരന്തത്തിലേക്ക്, ഇത്രയും വലിയ വെസ്റ്റേൺ ഇൻട്രസ്റ്റോട് കൂടി ഇതിനെ വളച്ചൊടിക്കുന്നു, ഇതിനൊരു വർഗീയതയുടെ നിറം കൊടുക്കുന്നു, മുസ്ലിം തീവ്രവാദികളുടെ അക്രമമാണ് എന്ന് അതിനെ ചിത്രീകരിക്കുന്നു, അതിൽ CPM-മായി ബന്ധപ്പെടുത്തുന്നു. ഇതിലുള്ള ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മനസ്സെന്താണ്? ഈ ട്വിറ്റർ അപ്പോൾ തന്നെ സ്വാഭാവികമായും കേരളത്തിലത് വൈറലായി, ഇതിനെതിരായിട്ടുള്ള കൗണ്ടർ വൈറലായപ്പോൾ അവർ പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും BJP വളരെ ഉത്തരവാദിത്തപ്പെട്ടവരും, പ്രവീണിയുടെ പേര് വായിച്ചില്ല എങ്കിൽ നമുക്ക് എല്ലാവർക്കും റിയാറ്റിട്ട് ആരുടെ നിന്ന്, വളരെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ അങ്ങനെ നിൽക്കുന്നവരെല്ലാം തന്നെ BJP അടുത്ത കേന്ദ്രങ്ങൾ.
കുറച്ച് വിശ്വസിക്കുന്നു ഇങ്ങനെ. യെസ്. അപ്പോൾ ഇത് കേരളം ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴും ഈ കാര്യങ്ങൾ കൂടി കേരളം തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്യണം. ഇങ്ങനെയാണ് പലതും ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കണം എന്നുകൂടി ഈ ചർച്ചയിൽ പറയണം. നിയമത്തിന്റെ വശങ്ങൾക്കപ്പുറത്തേക്ക് അതിന്റെ വ്യാപ്തി, രാഷ്ട്രീയ മാനങ്ങൾ മാറുന്നു എന്ന് പ്രവീണും അടിസ്ഥാനമാക്കുന്നുണ്ട്. ട്വിറ്റർ ആരതാണെന്ന് പറയുകയും ചെയ്യാം. അല്ല പ്രതിവേ, മൂന്ന് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ 130 വർഷത്തോളമായി നിലനിൽക്കുന്ന ഒരു അമ്പലമാണിത്. 60 വർഷം അന്ന് മുതലേ അവിടെ ചെറിയ വെടിക്കെട്ടുകളുണ്ട്. 60 വർഷത്തോളമായിട്ട് ഈ പറയുന്ന കമ്പക്കെട്ട് എന്ന് പറയുന്നത് തുടങ്ങുകയും അത് കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയും ഒക്കെ ചെയ്യുന്നു. ഇതുപോലെയാണ് കേരളത്തിലെ പല അമ്പലങ്ങളിലും നിൽക്കുന്നത്. അമ്പലങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് ഇപ്പോൾ പള്ളികളും ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് ഇടപെട്ട് നിർത്തലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് ആത്മാർത്ഥമായി വിശ്വാസമില്ല. ഒന്ന്, അതുകൊണ്ട് തന്നെ ഒരു വലിയ ഗ്രൂപ്പ് ജനത്തിന് ദുരന്തം വിതയ്ക്കുവാൻ പര്യാപ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ നിയമപരമായി തന്നെ കർക്കശമായി നിരോധിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളിലുള്ള പ്ലേയിങ് ടു ദ ഗാലറി എന്ന് പറയുന്ന പരിപാടി പൊളിറ്റീഷ്യൻസ് നിർത്തേണ്ട കാലം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ഇനി മൂന്ന്, പ്രിക്കോഷൻസിൻ്റെ കാര്യത്തിലേക്കാണ് വരുന്നതെങ്കിൽ പ്രിക്കോഷനെക്കുറിച്ച് സർക്കാർ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ജനവും ചിന്തിക്കണം. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇന്നലെ മറ്റൊരു ചർച്ചയിൽ KCB ചെയർമാൻ ശ്രീ എം ശിവശങ്കറുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവശങ്കർ സാർ പറയുമായിരുന്നു, ഈ റിസർവോയറിൽ വെള്ളം കുറഞ്ഞോ കൂടിയോ, കറണ്ട് പോകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ, പവർ കട്ടിനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ, ഇതൊക്കെ അറിഞ്ഞ് മാധ്യമ പ്രവർത്തകരും ജനങ്ങളും ഒക്കെ വേനൽ വരുമ്പോഴേ തന്നെ വിളിച്ചു ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ വേനൽ എന്താണെന്ന്, അതിൻ്റെ ചൂട് എന്താണെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞൊരു ദിവസമാണിത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഇൻ്റർവെൻഷൻ, മാധ്യമ പ്രവർത്തകരുടെ ഇൻ്റർവെൻഷൻ, ജനത്തിൻ്റെ ഇൻ്റർവെൻഷൻ എല്ലാം തന്നെ കൃത്യമായി കൂടേണ്ടിയിരിക്കുന്നു. കാരണം അതൊരു ഇന്നവിറ്റബിൾ ഫാക്ടറാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് തന്നെ ഇടപെടേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയക്കാർ ഇതിൽ തീരുമാനമെടുക്കുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കും ഒരു ചോദ്യം അങ്ങോട്ട് ഉന്നയിക്കാം. ഇനി നാല്, ആ ട്വീറ്റിൻ്റെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു ക്രാന്തിയുടെ ട്വീറ്റ് അല്ല വായിച്ചത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഹിന്ദു ക്രാന്തി ഞങ്ങളുടേതൊന്നുമല്ല, ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അവർക്കെതിരെ കേസെടുക്കണമെന്ന് കണ്ടോ പറഞ്ഞിട്ട് BJP തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതായിട്ട് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ കാണുകയുണ്ടായി. മീനാദാസ് നാരായണൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക, അവരെ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ BJP യുടെയോ RSS ൻ്റെയോ ലേബലിലേക്കൊന്നും അവരെ ചാർത്തിയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതേയില്ല. കാരണം എനിക്കറിയില്ല. പക്ഷേ അവരുടെ കവർ പേജിൽ ഇട്ടിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ്. അത് ഏത് മാധ്യമ പ്രവർത്തകർക്കും ആകാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പല ആൾക്കാരും ഏത് രാഷ്ട്രീയ വിചാരമുള്ളവരാണെന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. കാരണം ഇവരെ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കുന്നില്ല. അടുത്തൊരു ട്വീറ്റ് എങ്ങനെയാണെന്നറിയാവോ? മിസ്റ്റീഫ് ബൈ ഈദർ കൊമീസ്, കോൺഗൂൺസ് ഓർ ജിഹാദീസ് ഫോർ ഷുവർ. ഹിന്ദുസ് സേവ് യുവർ സെൽഫ് ആൻഡ് വോട്ട് ഫോർ പീപ്പിൾ ലൈക്ക് കുമ്മനം. അടുത്ത് വന്നിരിക്കുന്ന ഒരു ട്വീറ്റാണ്, അവരുടെ അതിനകത്ത് അടുത്ത് വന്നിരിക്കുന്ന ട്വീറ്റാണ്. ഞാൻ കള്ളം പറയുന്നുമല്ലോ. എൻ്റെ കയ്യിൽ ആ ട്വീറ്റ് ഇപ്പോൾ ലാപ്ടോപ്പിലേറ്റ് പോകണം. ഞാൻ പ്രദീപിന് വേണമെങ്കിൽ കാണാം, ആർക്ക് വേണമെങ്കിലും കാണാം. കൊല്ലം ഹാഷ്ടാഗ് കൊല്ലമാണ്. മിസ്റ്റീഫ് ബൈ ഈദർ കൊമീസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല എനിക്കൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് പറഞ്ഞിരിക്കുന്നത്, കോൺഗൂൺസ് കോൺഗ്രസ്സുകാരാണ് പറഞ്ഞിരിക്കുന്നത്, ഓർ ജിഹാദീസ് ഫോർ ഷുവർ. അടുത്ത് ഹാഷ്ടാഗ് ഹിന്ദുസ് സേവ് യുവർ സെൽഫ് ആൻഡ് വോട്ട് ഫോർ പീപ്പിൾ ലൈക്ക് അറ്റ് കുമ്മനം എന്നിട്ട് ശരി. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ട്വീറ്റിനെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ രാഷ്ട്രീയമായ രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടെ നമ്മൾ തിരിച്ചറിയണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഒരു കലാപത്തിൽ ഇതിൻ്റെ 10 ഇരട്ടി ആൾക്കാരും മരിച്ചു പോകാൻ, ഈ കൊല്ലപ്പെടുവാൻ ഈ ഒരൊറ്റ ട്വീറ്റ് മാത്രം മതിയായിരുന്നു. അതും കൂടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യണം. നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ വന്നു, BJP നേതൃത്വം പലരെയും കൊണ്ടുവരുന്നു. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത്തരമൊരു കാര്യത്തെ ഈ വർഗീയ കലാപത്തിന് ഉപയോഗിക്കാൻ ശ്രമിച്ച ഈ ശ്രമങ്ങളെക്കുറിച്ചുകൂടി അന്വേഷണം നടത്താൻ തയ്യാറാണോ എന്ന് BJP നേതൃത്വം വ്യക്തമാക്കണം. യെസ്, അത്തരം നിലപാടുകൾ ആവശ്യങ്ങൾ തന്നെ രാഷ്ട്രീയമായി ഉയരുമ്പോൾ SR ശക്തിധരനും ഫക്രുദ്ദീൻ അലിയും കൂടി ചേരും ഈ ചർച്ചയിൽ. ഊരിലെ വെടിക്കെട്ട് ദുരന്തം, ആ വിഷയം അത് ഏതൊക്കെ തലത്തിൽ എന്നാണ് ചർച്ചകളിലേക്ക് പോകുന്നത്. ജ്യോതികുമാർ ചമ്മക്കാല, KPCC സെക്രട്ടറി, അതോടൊപ്പം തന്നെ SR ശക്തിധരൻ, ഫക്രുദ്ദീൻ അലി, ജെയിംസ് വടക്കംചേരി എന്നിവരും ചേരുന്നു. മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ജെയിംസ് വടക്കംചേരിയിലേക്കാണ്. കാരണം ഇപ്പോൾ നേരത്തെ ജ്യോതികുമാർ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ഇത് ഒരു പുതിയ സംഭവമല്ല. വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1952 മുതൽ നാം ചരിത്രം തന്നെ പറയുന്നുണ്ട്. അതിലെ മരണത്തിൻ്റെ തോത് മാറി നിൽക്കാം. കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ 750 വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായി. നമ്മുടെ കണക്കാണ്, വളരെ കൃത്യമാണ് ഏതൊക്കെ. 1952 ശബരിമലയിൽ January 14 വെടിക്കെട്ട് അപകടം മുതൽ ഇന്ന് 2016 ചർച്ച ചെയ്യുമ്പോൾ പ്രിക്കോഷണറി മെഷേഴ്സാണ് നാം ചർച്ച ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ ഓൾ അതിനുശേഷം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അവർ നടക്കുന്നത്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്, ധനസഹായം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സ്ഥിതിഗതികൾ എത്ര പാരമ്പര്യം താങ്കൾക്കുണ്ട്. നാം ഇന്ന് 2016 ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പരവൂരിൽ എടുക്കേണ്ട മെഷേഴ്സ്, മെഷീനറീസ് ഏത് സർക്കാർ ആവട്ടെ എടുത്തിട്ടുണ്ട് എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ട്? ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കാതെ നമ്മൾ പറയുകയാണെങ്കിൽ, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ,
മിഷണറി അവിടെ ഫെയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെ എൻ്റെ അതായത് അവർക്ക് നിയന്ത്രിക്കാമായിരുന്ന അല്ലെങ്കിൽ അവർക്ക് ഇല്ലാതാക്കാമായിരുന്ന ഒരു വലിയൊരു ദുരന്തം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ ലെവലിൽ വേണ്ടത്ര പരിഗണിക്കാതെ അത് വളരെ ലൈറ്റായിട്ടെടുത്ത് ഞാൻ പറഞ്ഞത് നോൺ യൂസ് ഓഫ് ദ പവർ ആൻഡ് അതോറിറ്റി അത് ഉപയോഗിക്കാതെ വരുന്നതും ഒരു കുറ്റകരമാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു വിക്ടിമോളജിയുടെ ഒരു കാലമാണ്, അതായത് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാലം. പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കാൻ നീതിദായകർ കൊടുക്കുന്നത് ശരിയാണ്, പക്ഷേ ഇതുപോലെ ഈ ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യാതെ അതുവഴി ഉണ്ടാകുന്ന ദുരന്തത്തിന് വാസ്തവത്തിൽ നിയമം പറയുന്നതനുസരിച്ച് പേഴ്സണൽ ലയബിലിറ്റി ആർക്കാ? ഈ വെടിക്കെട്ട് നടത്തിയവരാണ് കാശ് കൊടുക്കേണ്ടതെന്നാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം ഇത് വളരെ ഒരു പ്രത്യേക സാഹചര്യം ഇവിടെ ഉണ്ടായി, ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്നു. പക്ഷേ ഒരു പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്, നിയമം പറയുന്നുണ്ട്. പേഴ്സണൽ ലയബിലിറ്റി ടു വിക്ടിം കോമ്പൻസേഷൻ ലൈസ് ഓൺ ദ പീപ്പിൾ ഹൂ വയലേറ്റ് ദ ലോ എന്നാണ്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഈ വെടിക്കെട്ട് നടത്തിയവർ തന്നെ കുറേയധികം ആ വെടിക്കെട്ട് നടത്തി എന്ന് പറയുമ്പോൾ തന്നെ നാം ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും സജീവമായി ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്തരം റിപ്പോർട്ടുകൾ വരുന്നതിന് ഒരു ഫോർമാലിറ്റീസ് ഉണ്ടാകും, അവിടെ ചെല്ലുന്നു. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട്, ആ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ടൺ കണക്കിന് വെടിക്കെട്ട് വസ്തുക്കൾ, അങ്ങനെയാണ് നമുക്ക് പറയാം, ഇത് ആഘോഷത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ആ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുന്നു, അവിടെ ശേഖരിക്കപ്പെടുന്നു. ക്വിക്ക് ക്വിക്ക് ആയിട്ട് നമുക്കത് പരിശോധിക്കുക, അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുക, നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് നിയന്ത്രണം ഏർപ്പെടുത്തുക, ആളുകൾ അധികമായി വരുന്നുവെങ്കിൽ അവരെ ഇവാക്വേറ്റ് ചെയ്യുക, അതൊക്കെ മുൻകൂട്ടി കാണേണ്ടതല്ലേ? നാം ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നാം നാച്ചുറൽ കലാമിറ്റിയിലേക്കാണ് എപ്പോഴും അതിനെ ചുരുക്കി കെട്ടുക, അതൊരു സുനാമിയോ ഒരു എർത്ത്ക്വേക്കോ. അതിനപ്പുറത്തേക്ക് ഇത്തരം സാഹചര്യങ്ങളെ കണ്ടെത്തേണ്ട ഒരു ട്രെയിനിങ് നമ്മുടെ സ്ഥിതിഗതികളിൽ ഉണ്ടോ, സജീവമാണ്? അതായത് കേന്ദ്ര ഗവൺമെൻറ് നിയമം, കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൽ പറയുന്നത് ഈ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് തന്നെ ഇതിൽ സോൺ തീരുമാനിക്കണം. അതായത് ഏതെല്ലാം അമ്പലങ്ങളാണ്, ഏതെല്ലാം ഇതുപോലെയുള്ള ഈ ദേവാലയങ്ങളാണ് ഇതുപോലെ വെടിക്കെട്ട് നടത്തണമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ട് അവർക്ക് ഇതുപോലെയുള്ളതായ സമയത്തിൽ 15 ദിവസം അവർക്ക് ഈ നിയമത്തിൽ ചില ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട്, അതായത് അവർക്ക് അനുവദിച്ചിരിക്കുന്നതായ സാധനങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കണേ നോക്കണ്ടേ? കാരണം ഇപ്പോൾ ഉണ്ടാക്കി ഗുണ്ടുണ്ടാക്കുന്നു, ഗുണ്ടുണ്ടാക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഗുണ്ടുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുണ്ടാക്കുന്ന അവസരത്തിൽ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ അനുവദിച്ച സാധനങ്ങളാണ്. അതുപോലെ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര ശക്തിയുള്ളതായ സ്ഫോടക ശക്തിയുള്ളതായ ഇപ്പോൾ ഇവർ പറയുന്നത് ഈ ഏത് സംഗതി ആയാലും അതിനകത്ത് സി ഫയർ വർക്ക്സ് മീൻസ് അറ്റ് ഇൻക്ലൂഡ്സ് എനി ബെൽസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ് ഡൈനാമൈറ്റ്സ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് എക്സ്പ്ലോസീവ്സ് സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ജനറേറ്റ് നോയ്സ് അബവ് 40 dB എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനത്തിന് 40 dB കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നതാണോ എന്നൊക്കെ പരിശോധിക്കാൻ തീർച്ചയായിട്ടും ഗവൺമെൻറ് തലത്തിൽ ബാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു ഗുരുതരമായ കാരണം ഫയർവർക്ക് മീൻസ് പറഞ്ഞിട്ട് നിയമത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുക, 40 dB വിത്ത് എ സിമിലർ ഇഫക്റ്റ് നോട്ടിഫൈഡ് അണ്ടർ ദിസ് ആക്ട് എന്ന് കേരളത്തിൽ നിയമം പാസ്സാക്കിയിട്ട് ക്യാൻ ജനറേറ്റ് നോയ്സ് അബവ് 40 dB അതിനപ്പുറത്തേക്ക് വരുന്നത് നിയന്ത്രിക്കണമാണെങ്കിൽ നാം ഇവിടുത്തെ പരവൂരിലെ സ്ഥിതിയാണെങ്കിൽ ടൺ കണക്കിന് വസ്തുക്കൾ കൊണ്ടുവരുന്നു. നമുക്കറിയാം ഒരു അമ്പലത്തിന്റെ ഒരു പശ്ചാത്തലം വരികയാണെങ്കിൽ ഇത്തരം അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ മുതൽ തന്നെ അത് ഇപ്പോൾ ജെയിംസ് ഉടക്കഞ്ചേരി സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ ഒരു സോൺ നിശ്ചയിക്കുകയാണെങ്കിൽ അത് കൊണ്ടുവരുമ്പോൾ തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കും. എത്ര കൊണ്ടുവരണം, അതിന്റെ ലിമിറ്റ് എങ്ങനെയാണ്, അവിടുത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ലൈസൻസിൽ പറഞ്ഞിട്ടുള്ള സാധനം തന്നെയാണോ നോക്കണ്ടേ? യെസ്. മത്താപ്പ് കത്തിക്കാനായിട്ട് അനുവാദം കൊടുത്തു, ഇപ്പം പടക്കം ഉണ്ടാക്കാനായിട്ട് അനുവാദം കൊടുത്തു, 15 kg വെക്കാൻ അനുവാദം കൊടുത്തവനാണ് 150 kg അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ സംബന്ധിച്ചിടത്തോളം പടക്കം ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തവൻ പടക്കം ഉണ്ടാക്കാൻ പാടുള്ളൂ. അവന് വലിയ ഡൈനാമിറ്റും അതുപോലെ ഭയങ്കര സ്ഫോടക ശക്തിയുള്ളതായ സാധനങ്ങളൊന്നും അവനുണ്ടാക്കാൻ പാടില്ല. ഈർക്കിളി പടക്കം എന്ന സാധനമുണ്ട്, അതുണ്ടാക്കാൻ അനുവാദം കൊടുത്തവന് അത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ അനുവാദം കൊടുക്കുന്ന ആളുകൾക്ക് അവർ പറയുന്നതനുസരിച്ചുള്ള സംഗതികളാണ് കൊടുക്കണേ, ആ പറഞ്ഞതായ അനുവദിച്ച സാധനം തന്നെയാണ് ഉപയോഗിക്കണേ എന്നൊക്കെ ഉള്ളത് ആകേണ്ട ബാധ്യതയുണ്ട്. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ജ്യോതികുമാർ, എസ് ആർ എസ് ലേക്ക് ഫക്രുദ്ദീൻ വരുന്നതിന് മുമ്പ് കുറ്റപ്പെടുത്തലല്ല ഇവിടുത്തെ സ്ഥിതി. അദ്ദേഹം കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായി സയന്റിഫിക്കായി പഠിച്ചൊരു വ്യക്തിയാണ്. വർഷങ്ങളായി ആ പാരമ്പര്യവും ജെയിംസ് വടക്കഞ്ചേരി കിടക്കുമ്പോൾ ആ പരവൂരെന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ അവസ്ഥ അറ്റ്മോസ്ഫിയർ
അവിടുത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, അല്ലെങ്കിൽ അത് അവിടെ ഏതൊക്കെ ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ വേറെ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് അവിടെ നടത്താം, നടത്തേണ്ട സാഹചര്യം ഒരാൾക്കൊരു മിസ്യൂസ് ചെയ്യാം, ആ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഏജൻസികൾ പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെ പരിശോധിച്ചില്ല എന്ന് പറയുന്നിടത്താണ് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതെന്ന് താങ്കൾ അടക്കമുള്ളവർ നിരീക്ഷിക്കുന്നത്. ഇവിടെ പ്രാഥമികമായി തന്നെ പെർമിഷൻ ഇല്ലാതെയാണ് അവിടെ വെടിക്കെട്ട് നടന്നതെന്നാണ് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലേ. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് ആ ക്ഷേത്രം അറിയാവുന്നതാണ്, ആ ഏരിയ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, അവിടെ പോകുന്ന വഴികൾ അറിയാവുന്നതാണ്. ടൗണിൽ നിന്ന് 1.5 കിലോമീറ്ററിനകത്താണ് ഈ ക്ഷേത്രവും അതിൻ്റെ ഗ്രൗണ്ടും ഒക്കെ ഉള്ളത്. ഇവിടെ ഈ ആദ്യം മുതൽ വീഴ്ച വന്നിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. ആ വീഴ്ച ആരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എക്സ്പ്ലോസീവ് ലൈസൻസ് കിട്ടണമെങ്കിൽ കളക്ടർക്ക് ഒരു പെർമിഷൻ ചോദിച്ചാൽ അത് കളക്ടർക്ക് ആരായാലും ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റിക്വസ്റ്റ് കളക്ടർ താഴോട്ട് കൊടുത്തിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണം, പോലീസിൻ്റെത് വേണം, ഫയറിൻ്റെത് വേണം, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ഇത് 4 ഡിപ്പാർട്ട്മെൻറ്റും കൂടെ തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ അനുവാദം കൂടി മേടിക്കണം, ഇതെല്ലാം മേടിച്ചിട്ട് വേണം എക്സ്പ്ലോസീവ് ലൈസൻസിന് കൊടുക്കാൻ. ഇവിടെ ഈ പടക്കക്കാരെ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പടക്കക്കാരൻ ഒരു കമ്പക്കാരൻ്റെ പേര് മാത്രം വെച്ചാണ് കൊടുത്തത്. പക്ഷേ നോട്ടീസിൽ പറയുന്നു 2 പടക്കക്കാർ മത്സര കമ്പുമാണെന്ന്. അപ്പോൾ ഒരു പടക്കക്കാരനെ വെച്ച് കൊടുത്തത് മനഃപൂർവ്വമാണ്, കാരണം മത്സര കമ്പമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിന് ഉത്തരവാദികളെ നമ്മൾ തിരക്കി പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങളിപ്പോൾ പറയുന്നു പോലീസ് ജാഗരൂകരായില്ല, അല്ലെങ്കിൽ അവരെ തടസ്സപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തടസ്സപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ തിരിച്ചവർ തടസ്സപ്പെടുത്തിയിരുന്നെങ്കിലോ? തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ട്വീറ്റിൽ കാണിച്ചതുപോലെ പിന്നെ ഒരു സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഒരു ഉത്സവത്തെ അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ വൈകാരിക പ്രശ്നത്തെ പിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ലഹളയിലേക്ക് പോകും. അപ്പോൾ അവിടെ ഇതിനകത്ത് പ്രതികൾ ആ ഉത്സവ കമ്മിറ്റിക്കാർ പ്രതികളാണ്, ആ കരക്കാർ പ്രതികളാണ്. കാരണം 2 കരക്കാരാണ്, ആരും ഒരു വീട്ട് ഞങ്ങളുടെ വീടിന് കേടുണ്ടാകുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിന്നെ ഒരു സ്ത്രീയും അവരുടെ മരുമകനും പരാതി കൊടുത്ത് ഒഴിച്ചാൽ വേറെ ആരും പരാതിപ്പെട്ടിട്ടില്ല, കരക്കാരും പരാതിപ്പെട്ടിട്ടില്ല, ഉത്സവ കമ്മിറ്റിക്കാർ പരാതിപ്പെടുന്നില്ല. ഈ കമ്പം നടത്തിയ ഒരാൾ തന്നെ പറയുന്നു എന്നെ കമ്പൽ ചെയ്താണ് കൊണ്ടുപോയത്, കരക്കാരും നാട്ടുകാരും കൂടെ കമ്പൽ ചെയ്താണ് കൊണ്ടുപോയെന്ന്. അപ്പോൾ പോലീസുകാർ അവിടെ പിന്നെ നോക്കി നിൽക്കേണ്ടി വരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതിനെ എതിർക്കാൻ ശ്രമിച്ചില്ല. അപ്പോൾ കൂട്ടുത്തരവാദിത്തമാണ് അവിടെ ഉള്ളത്. അവിടെ പൊതുസമൂഹത്തിൽ ഈ ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് നമ്മളിതിനെ വ്യാപ്തി ഒഴികാണുന്നത്. ദുരന്തമുണ്ടായിപ്പോയി, ഉണ്ടായി സംഭവം ശരിയാണ്, പക്ഷേ അതിലേക്ക് നയിച്ച കാരണങ്ങൾ നമ്മളെല്ലാവരും ആ സമൂഹം മുഴുവൻ ഉത്തരവാദികളാണ്. അതിനകത്ത് ഓഫീഷ്യൽസ് വരും, അവിടുത്തെ ഉത്സവ കമ്മിറ്റിക്കാർ വരും, അവിടുത്തെ നാട്ടുകാർ വരും, രാഷ്ട്രീയ പാർട്ടികൾ വരും, എല്ലാവരും ഒരുപോലെ ഉത്തരവാദികളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, അങ്ങനെ സ്ഥിതിവിശേഷം വരുമ്പോൾ SRS ഒരു രാഷ്ട്രീയ മായ ഇപ്പോൾ ജ്യോതികുമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ചില വസ്തുതകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം ആര് നിയന്ത്രിക്കണം, അവിടെ കരക്കാരുടെ സ്ഥിതി എന്താണ്, ഉത്സവ കമ്മിറ്റിക്കാരുടെ സ്ഥിതി എന്താണ്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ എത്രമാത്രം ജാഗരൂകരാകണം എന്നതിൻ്റെ ശക്തിയും ഈ ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വരാം. കേരളം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തത്തിന് പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രം ഇപ്പോൾ സാക്ഷിയാകുമ്പോൾ പുറ്റിങ്ങൽ ഒരു പാഠമാണ് എന്നാണ് ജെയിംസ് വടക്കാഞ്ചേരി അടക്കമുള്ളവർ പറയുന്നത്. ജ്യോതികുമാർ പറയുന്നത് മിഷണറീസിനെ കുറിച്ചാണ് ജെയിംസ് വടക്കാഞ്ചേരി ചൂണ്ടിച്ചത്. ആ മിഷണറീസ് അതിശക്തമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതും ഒരു പ്രതീക്ഷയാണ്. നേരെ തിരിച്ച് ജ്യോതികുമാർ ചോദിക്കുന്ന ഒരു കാര്യം, തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതിനിടയിൽ കേരളത്തിൻ്റെ ഒരു സമൂഹം നിന്ന് വിങ്ങുന്നുണ്ടോ? SRS ഇത് ഒരു സമൂഹം നിന്ന് വിങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു മറുപടി പറയാൻ പറ്റില്ല. ഒരു കാര്യമുണ്ട്, അവിടെ ഒരു ഉത്സവമായിരുന്നു. ഉത്സവം ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടപ്പോൾ 135 വർഷമായിട്ട് ഈ ക്ഷേത്രം അവിടെയുണ്ട്, 10-60 വർഷമായിട്ട് ഇത്തരത്തിലുള്ള കമ്പക്കെട്ടുമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നു എന്നാണ്. നമ്മളൊക്കെ ആദ്യമൊക്കെ ആണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വെടിക്കെട്ട് അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് തന്നെ 10-45 വർഷമായി. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വെടിക്കെട്ടുണ്ടെന്ന് കേൾക്കുന്നത്. ആ വെടിക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ എല്ലാം കൂടി ഒരു സാരാംശം നാം നോക്കിയാൽ ഈ വെടിക്കെട്ട് അവിടെ നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് ജില്ലാ ഭരണാധികാരികൾ തീരുമാനിച്ചിരുന്നത്. അവരതിൻ്റെ മറ്റേ തീരുമാനമെടുത്ത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നത്. എന്നിട്ട് ഇതവിടെ എങ്ങനെ നടത്തി എന്നുള്ളതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടത്. അതന്വേഷിച്ച് വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ ഞാൻ ഭീകര കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, ആരുടെയെങ്കിലും താല്പര്യം ഇതിനകത്ത് ഉണ്ടായിരുന്നോ? ഇങ്ങനെ മറ്റേ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് ആ ഉത്തരവിനെ ധിക്കരിച്ചുകൊണ്ട് അവിടെ ഇത് നടത്താനായിട്ടുള്ള അംഗീകാരം കൊടുത്തത് ആരാണ്, അതെന്തെല്ലാം പ്രിക്യൂഷൻസ് എടുത്തുകൊണ്ടാണ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം ഏർപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് നമ്മളിതൊന്നും പറയുന്നതിനകത്ത് യാതൊരു തരത്തിലുള്ള സാങ്കത്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും ആരാണ് ഇതിൻ്റെ പിന്നിൽ ഈ ജില്ലാ ഭരണാധികാരികളുടെ തീരുമാനത്തിന് വിരുദ്ധമായി നിങ്ങളത് കൊടുത്തോ എന്ന് ഓറൽ ഓർഡർ കൊടുത്തത്, അല്ലെങ്കിൽ ഓറലായിട്ട് വിളിച്ച് ബന്ധപ്പെട്ടവരോട് പറഞ്ഞത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിച്ചിട്ട് വേണം ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ
ആരെങ്കിലും ചെലുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട്. അതൊന്നും നമ്മളിവിടെ നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഉടനെ തന്നെ രണ്ട് തരത്തിലുള്ള അന്വേഷണം വന്നിട്ടുണ്ട്. ആ അന്വേഷണമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയോ കാലം കഴിഞ്ഞാൽ വരാൻ പോണം. പിന്നെ ഇങ്ങനെ സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറത്ത് അന്വേഷണം കൊണ്ടുവരുന്നുണ്ടെന്നും വലിയ കാര്യമില്ല. ഇവിടെ ഇനിയും പല വെടിക്കെട്ടുകളും നടക്കാനിരിക്കുകയാണ്. ആ വെടിക്കെട്ടുകളെയൊക്കെ ഈ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഈ വെടിക്കെട്ടുകൾ വേണമോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരള സമൂഹം അല്ല കേരളത്തിൻ്റെ മനസാക്ഷി ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഈ വെറുതെ ഈ കോടിക്കണക്കിന് ഇങ്ങനെ കത്തിച്ച് കളയുന്നത് എന്നുള്ളത്? അതൊക്കെ എന്താണ് ആചാരമാണ് ആഘോഷമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ദുർവ്യയവും ഇത്തരത്തിലുള്ള മറ്റേ അപകടങ്ങളും ഉണ്ടാക്കത്തക്ക രീതിയിൽ വെടിക്കെട്ടുകൾ നടത്തണമോ എന്നുള്ളതിനെക്കുറിച്ച് കൂടി ചിന്തിക്കാൻ ഈ ഒരു സന്ദർഭം വളരെ പ്രയോജനപ്രദമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുകൂടി നമ്മളുടെ ജനത തയ്യാറാകേണ്ടതായിട്ട് ഉള്ള വളരെ അത്യാവശ്യം ഒരു ഘട്ടത്തിലേക്കാണ് നാം പോകുന്നത്. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയും വ്യാപകമായ വെടിക്കെട്ട് നടത്തുന്നതിന് എങ്ങനെ അനുവാദം കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ടതുണ്ട്. ആ അത്തരത്തിലുള്ളൊരു സംഭവവികാസം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ മുൻകൈയെടുത്ത ആളുകൾ അവരെയും ഇതിനകത്ത് നമ്മൾ പ്രതികളാക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഫക്രുദ്ദീൻ അലി, വീഴ്ച, ആ വീഴ്ചയെക്കുറിച്ചാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ന്യായീകരണങ്ങൾ ഓരോ ന്യായീകരണങ്ങളും ഒരു സർക്കാരിൻ്റെ ന്യായീകരണം കാണും. ഇപ്പോൾ നമുക്ക് തന്നെ ചോദിക്കാം, വെടിക്കെട്ട് അപകടം നടന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തി. അത് അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ, അതായത് സേഫ്റ്റി ഓഫ് കോമൺ സിറ്റിസൺ, ലിവലിഹുഡ് എന്ന് പറയുമ്പോൾ അതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാ നിയമസംഹിതകളിലും. ജെയിംസ് ഉറക്കാഞ്ചേരി, ആ സുരക്ഷിതത്വം സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ മെഷീനറി അങ്ങനെയാണെങ്കിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം. അതൊരു കുഞ്ഞ് വെടിക്കെട്ട് അവിടെ നടക്കട്ടെ, അല്ലെങ്കിൽ കുഞ്ഞ് ഉത്സവം നടക്കട്ടെ, അത് വെടിക്കെട്ട് തന്നെ ആവണമെന്നില്ല. ഒരു ഞാൻ ചില വായനകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എവിടെയൊക്കെ ഒരു പീപ്പിൾ ഡെവലപ്പ് ടു എ മോബ് എന്നുള്ളൊരു കൂട്ടമായി വ്യക്തി മാറുന്ന ഘട്ടത്തിൽ തന്നെ സർക്കാർ വിജിലൻ്റ് ആകണം, അവിടെ അവരുടേതായ രീതികൾ പ്രവർത്തിക്കണമെന്നുള്ളതൊക്കെയാണ്. ഫക്രുദ്ദീൻ അലി, അങ്ങനെയാണെങ്കിൽ എപ്പോഴും നാം ഈ ചർച്ചകൾ നടത്തുമ്പോൾ ആവർത്തിച്ച് പരാജയപ്പെടുന്നുണ്ടോ നമ്മുടെ സംവിധാനങ്ങൾ? ഭരണഘടനയിലും ക്രിമിനൽ പ്രൊസീജിയർ കോഡിലൊക്കെ പലതും എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നടത്തി വരുമ്പോൾ ഞാനും പ്രദീപും ഇദ്ദേഹത്തെ പിന്നെ നിയമിച്ചതിനായിട്ട് വിട്ടേക്കാം. നമ്മളൊക്കെ തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് മതത്തിനെയും ജാതിനെയും അതിനെയൊക്കെ കൂട്ടി പിടിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ചേട്ടനെ ഞാൻ വിട്ടു, ചേട്ടൻ ഭയങ്കര സെക്കുലറാണ്, അതുകൊണ്ട് ചേട്ടനെ വിട്ടു. അതൊക്കെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ രീതി കേസെടുക്കാൻ പോയാൽ കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സ്ഥലം കേരളമായിരിക്കും. മിക്ക ക്ഷേത്രങ്ങളിലും ഒന്നല്ല വേറെ രീതിയിലെ വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം ഈ വോളിയത്തിൽ ഉണ്ടാവില്ലെങ്കിൽ പോലും ചെറിയ വോളിയത്തിലൊക്കെ ഈ രീതിയിലെ മരണമൊക്കെ സംഭവിക്കും. അപ്പം ഇതിനൊക്കെ ഫീസിബിളാക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട്. ആ സാമൂഹ്യ അന്തരീക്ഷമാണ് ഇപ്പം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് നമ്മൾ വഴിയാരിപ്പം LDF ആയിരിക്കുമ്പോഴാണെങ്കിൽ UDF ആയിരിക്കുമ്പോഴാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് എല്ലാ സ്ഥലത്തും പോയി നോക്കാൻ പറ്റൂ. BJP ആയിരിക്കും പറ്റൂ, BJP ആയിരിക്കും അല്ലെ പത്താം കോട്ടിൽ മറ്റവന്മാർ കയറിയത്. അപ്പോൾ എല്ലാവരും പഠിക്കും, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറണം. സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇപ്പം അടുത്ത് ഹിന്ദുവിലൊരു ആർട്ടിക്കിൾ വന്നു, എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യയെ ക്ലച്ച് പിടിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്ന ആളുകളാണ്. അവർ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്ത ട്രേഡ് യൂണിയനുകളോ സർവീസ് സംഘടനകളോ ഒന്നും ആയിട്ടല്ല, അവർ ക്ഷേത്രങ്ങളും ജാതി സംഘടനകളും മറ്റുമായിട്ടാണ്. അപ്പോൾ ക്ഷേത്രങ്ങളും ജാതി സംഘടനകളും വൈകാരികമായിട്ട് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആളുകൾ ഒരു റാഷണലായിട്ടുള്ള തലത്തിലേക്ക് മാറുമ്പോഴാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ ആ രീതിയിൽ കാണുള്ളൂ. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കണോ എൻ്റെ വീട് നിൽക്കണോ? നമ്മളാടെ വിശ്വാസിന് വെച്ചാൽ വീട് പോയാലും വേണ്ടിയിട്ട് ഉത്സവം മതി എന്നാണ് അയാൾ പറയാം. പിന്നെ കേരളം പോലുള്ള സ്ഥലത്തായതുകൊണ്ട് ഇത് കുറച്ചെങ്കിലൊക്കെ ചർച്ചയാവുന്നത്, അല്ലെങ്കിൽ ഈ ഉത്സവത്തിന് ഇങ്ങനെ ദുരന്തം സംഭവിച്ചു അതേപോലെ ചർച്ച ചെയ്യുന്നവരും മോശമായിരിക്കും. അങ്ങനെ ഉത്തരേന്ത്യയിൽ അങ്ങനെ കാണുക, പശു ചത്തതിനെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ മനുഷ്യനെ കൊല്ലുന്നതിനെ പറ്റി സംസാരിക്കുന്നു എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ആളുകളാണ് ഉത്തരേന്ത്യക്കാർ. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് നിലനിൽക്കുന്ന സാധ്യത ഒരു ഇലക്ടോറൽ പൊളിറ്റിക്സാണ്. നമുക്കറിയാം ജാതി, പിന്നെ കെ.എം. മണിക്കർ സാർ കഴിഞ്ഞ ഹിന്ദുവിൽ എഴുതിയ പോലെ നട്ടോറസ്ലി കാസ്റ്റ് ബേസ്ഡ് ആണ് നമ്മുടെ കേരളത്തിൽ പോലും പൊളിറ്റിക്സ്. മതം ബേസ്ഡ് അല്ല, അതുകൊണ്ട് സന്തോഷമുണ്ട്, കാസ്റ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ കാസ്റ്റ് ബേസ്ഡ് ആയ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ഉത്സവം നടക്കുന്നു, അവിടെ പെർമിഷൻ കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ബന്ധപ്പെടുക രാഷ്ട്രീയക്കാർ, ഈ രാഷ്ട്രീയക്കാർ ചെയ്തു കൊടുത്തില്ല, കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ തീർന്ന്, ആ കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ ജാതിക്ക് തന്നെ BJP പിന്നാലെ പോകും. ഇപ്പം കോൺഗ്രസ്സുകാർ ചെയ്തു കൊടുത്തില്ല, BJP അത് പറഞ്ഞു തരും. ഇപ്പോൾ അവർ വന്നിട്ടല്ല പ്രധാനമന്ത്രി. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥാവിശേഷമുണ്ട്. അപ്പോൾ ഈ റാഷണലായിട്ട് കാര്യങ്ങളെ കാണാൻ നമ്മുടെ സമൂഹം പഠിക്കാത്ത കാലത്തോളം നമ്മൾക്ക് ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞ് നാളെ മറ്റേ ഇലക്ഷൻ്റെ പുതിയ ഇഷ്യൂ വരും, മൂന്നുപക്ഷ പിണന മറ്റേ പിണന്ന് പറഞ്ഞു, അതിലേക്ക് നമ്മളങ്ങ് പോകും. അപ്പോൾ റാഷണലായിട്ട് കാര്യങ്ങൾ കാണാം. ഇപ്പം തന്നെ എന്താ പറയുന്നത്,
ഇപ്പോഴത്തെ അത് ക്രിസ്ത്യൻ സഭയും മുസ്ലിം സംഘടനകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഘടന ബി ജെ പിക്കാരും കേരളത്തിലെ സ്കൂൾ സിലബസുകൾ കമ്മ്യൂണിസ്റ്റ്വൽക്കരിക്കപ്പെട്ടു, ശാസ്ത്രീയവൽക്കരിക്കപ്പെട്ടു. അതിന് അങ്ങനെ ആകെ പോരാ, നമ്മളെ മധ്യകാലഘട്ട ചരിത്രമൊക്കെ വളരെ കൃത്യമായി പഠിപ്പിക്കണം. ഇവിടെ ശാസ്ത്രീയമായിട്ട് നിൽക്കുന്ന ഒരു സ്കൂളുകളൊക്കെ ഉള്ള ശാസ്ത്രബോധം കുറച്ചുള്ള സൊസൈറ്റിയുടെ സ്ഥിതി ഇങ്ങനെ, ഇനി അതും കൂടി ഇല്ലാതായുള്ള അവസ്ഥ എന്താ? അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ നമ്മൾ പരസ്പരം എന്താ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്, രാഷ്ട്രീയം രാഷ്ട്രീയം വേഗം, മതം മതം വേഗം എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ ഒരു ആളുകളുടെ മനോഭാവമാണ് പറഞ്ഞത്, പക്ഷെ അത്ര പെട്ടെന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 80s അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നതിനെ ആളുകൾ സ്കെപ്റ്റിക്കലായി കണ്ടിരുന്നെങ്കിൽ അവരുടെ മക്കൾ ഇന്ന് പല കാരണങ്ങളോട് അമ്പലങ്ങളിലും പള്ളിയിൽ പോകാൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. 80s 90s ഇൻ്റർ കാസ്റ്റ് ഇൻ്റർ റിലീജിയസ് മാരേജസ് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിപ്ലവമാണ് എന്ന രീതി കാണുകയും അങ്ങനെയുള്ളവർക്ക് വലിയ സ്വീകാര്യത കിട്ടി പൊതുസമൂഹത്തിൽ കിട്ടിയെന്ന കാലഘട്ടത്തിലാണ് ഇന്ന് ഇൻ്റർ റിലീജിയസ് ഇൻ്റർ കാസ്റ്റ് മാരേജ് എന്തോ പാപം പോലെ എന്ന് വിപ്ലവം പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പക്ഷികൾ പോലും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ ആ രീതിയിൽ മാറ്റ പിന്മടക്കമുണ്ട്. ആ പിന്മടക്കത്തിൽ നിന്ന് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്രയല്ല, കോൺഗ്രസ് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയത പറ്റി സംസാരിച്ച ജവഹർലാൽ നെഹ്റു, അതാണ് നെഹ്റു സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാനം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ആ രീതിയിലുള്ള ഒരു പ്രബുദ്ധതയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രം നമുക്ക് ഇതിന് മുൻവിധി ഒരു എന്താ പറയുക ഇതിന് പ്രതിവിധി നിശ്ചയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതേപോലെയുള്ള സംഭവം തൃശ്ശൂർ കുറച്ച് കാലം മുമ്പുണ്ട്. അവിടെ ഒരു ഇത് ക്ഷേത്ര കമ്പനി, അവിടെ പള്ളി കമ്മിറ്റിയാണ്, ഒരു ആഫെന്ന് അയാളെ പേര്. അപ്പോൾ അയാൾ വീട് പൊളിഞ്ഞു പോകുന്നു പറഞ്ഞുകൊണ്ട് അയാൾ പിന്നെ ഇതിനെതിരെ കേസ് കൊടുത്തു. അയാളെ വീട്ടിൽ സഭ കല്യാണം നടത്തിയില്ല. അവസാനം ഈ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇടപെട്ട് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും തൽക്കാലം കല്യാണം നടത്തി കൊടുത്തു. ഇപ്പോൾ അയാളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശരിയായി വരുന്നതാണ്. ഇനി ഞാൻ വേറെ ഒരു കാര്യം പറയാം. ഇനിയിപ്പോൾ രമേശിൻ്റെ പോലീസ് അങ്ങ് ഇടപെട്ടെന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? പിന്നെ രമേശിൻ്റെ പോലീസ് ഇത് മുടക്കിയത് ഉത്സവം മുടക്കി, അതുകൊണ്ട് രമേശ് നായന്മാർക്ക് വോട്ട് ചെയ്യണം, രമേശിൻ്റെ പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യണ്ട എന്ന് ആളുകൾ പറയും. എൻ്റെ നാട്ടിൽ ഞാൻ സ്കൂൾ പഠിച്ചുകൊണ്ട് സമയത്ത് കൊയിലാണ് എന്ന് സുരേഷ് രാജ് പുരോഹിത് എന്നുള്ള ഇപ്പോൾ ഡി ജി പിയോ ഐ ജി മറ്റുണ്ട്, അയാളായി അവിടുത്തെ എസ് പി റൂറൽ എസ് പി. അയാൾ സ്കൂൾ ഇത് എന്ത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവല് ജില്ലാ മത്സരം നടന്നുകൊണ്ടിരിക്കാം. അപ്പോൾ 12 ശേഷം ഈ മൈക്ക് ഉപയോഗിക്കാനുള്ള അനുവാദമല്ല. ഇയാൾ അന്ന് ഐ പി എസ് കിട്ടിക്കൊണ്ട് ചാടിക്കാൻ എനർജറ്റിക് സുരേഷ് ഗോപി സ്റ്റൈലിൽ വന്ന ഇയാൾ വന്ന് 12 പെർമിഷൻ ചെയ്തു. നാട്ടുകാർ മൊത്തം പോലീസ് കലാപായിരുന്നു അവിടെ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും നമ്മുടെ മനോഭാവം ഇതിന് ഉത്തരവാദികളാണ്. അതും കൂടി മനസ്സിലാക്കിയിട്ട് ഇടപെട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഡൽഹിയിൽ ഫയർ ക്രാക്കേഴ്സ് ദീപാവലിയുടെ സമയത്ത് വലിയൊരു പ്രശ്നമായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു. അവസാനം അരവിന്ദ് കെജ്രിവാൾ വന്നതിന് ശേഷം അയാൾ സ്ട്രിക്റ്റായിട്ട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് അവിടെ ആക്സിഡൻസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ശക്തമായ ഭരണകൂട ഇടപെടൽ എന്ന് വെച്ചാൽ ഈ ജാതി രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം നോക്കാതെയുള്ള ഇടപെടലും നമ്മളൊക്കെ കുറച്ചുകൂടി സത്യസന്ധരാകുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. യെസ്, ആ ഇടപെടൽ വരുമ്പോൾ ജെയിംസ് ഉടക്കഞ്ചേരി, താങ്കൾ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ടത് നിയമത്തിൻ്റെ കുറിച്ചുള്ള പോരായ്മകൾക്ക് അപ്പുറത്തേക്ക് ലെജിസ്ലേഷൻ, അതാണ് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലെ അടക്കം രാഷ്ട്രീയത്തിൻ്റെ ചില പരിമിതികൾ പറയുന്നുണ്ട്, അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതിനപ്പുറത്തേക്ക് നാം പോകേണ്ടതില്ലേ? ഫക്രുദ്ദീൻ അലി ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യത്തിൽ ഒരു രസകരമായി എനിക്ക് തോന്നിയത്, 100 മരിക്കുമ്പോൾ നാം ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷേ 3 5 ഒരാൾ ഒക്കെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഈ ഉത്സവ പറമ്പുകളിൽ 3 മരിച്ചു. അങ്ങനെയും വരുന്നുണ്ട്. ഈ പടക്കം പൊട്ടി തന്നെ യെസ് അതും കൂടെ ചേർത്തിട്ട് ആ നിയമ സംവിധാനങ്ങൾ ഏതു തരത്തിലാണൊന്ന് ശക്തമാകേണ്ടത്. കേരളം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടം, അത് പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രം ഇപ്പോൾ വേദിയാകുമ്പോൾ പരാജയങ്ങൾ എല്ലാ തലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപകടങ്ങൾ തടയപ്പെടുക എത്രമാത്രം സാധ്യമാണ് എന്നുള്ള ചോദ്യവും ശക്തമായി തന്നെ നിലനിൽക്കുന്നു. ജെയിംസ് വടക്കംചേരി, അതൊരു റിയാലിറ്റിയാണ് അപകടം നടന്നതിന് ശേഷം എന്നുള്ളതിനപ്പുറത്തേക്ക് ഏത് തരത്തിലാണ് നമ്മുടെ ആ ചർച്ച അതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ താങ്കൾ നിരീക്ഷിക്കും? അതായത് അപകടങ്ങൾ തടയാനായിട്ട് ഇപ്പം നമ്മുടെ ജുഡീഷ്യൽ കമ്മീഷനൊക്കെ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. ഒരു ക്രൈം ബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു ജഡ്ജി, അത് പരമ്പരാഗതമായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ജുഡീഷ്യൽ കമ്മീഷൻ. എനിക്ക് തോന്നുന്നത് സൊസൈറ്റിയെ മനസ്സിലാക്കാവുന്ന ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ഒരു ജഡ്ജിയും കൂടിയിരിക്കുന്ന ഒരു ബെഞ്ച് നടത്തിയിട്ട് അതിനകത്ത് ഈ ജനങ്ങളുടെ വികാരങ്ങളും ഈ ചരിത്രപരമായ പശ്ചാത്തലവും അതുപോലെയുള്ളതായ ഈ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാവുന്ന ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ്, കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആയിരിക്കും അത് മനസ്സിലാക്കി നമുക്ക് ഒരു നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് തയ്യാറാകാതെ ഒരു ജുഡീഷ്യൽ കമ്മീഷണർ വെച്ചു, റിട്ടയേർഡ് ആയിട്ടുള്ളതായ ഒരു ജഡ്ജിയെ വെച്ചു, അദ്ദേഹം കുറേ സാക്ഷികളൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് നമ്മളിപ്പോൾ കാണുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഒരു റിച്വല് പോലെ, അതായത് ഒരു റിച്വലിസ്റ്റിക് ആയിട്ട് നടത്തേക്കാൻ നല്ലത് അത് മാറ്റി വെച്ചിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ വിത്ത് എ സോഷ്യൽ സയൻറ്റിസ്റ്റ്, സമൂഹത്തെ അറിയുന്ന, അതായത് പശ്ചാത്തലം അറിയുന്ന, ഇതുപോലെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളുടെ പ്രാധാന്യങ്ങൾ അറിയുന്ന ഒരാളിനെ വെച്ചിട്ട് ഗഹനമായിട്ട് പല കൺസൾട്ടേഷൻസ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കമ്മീഷൻ വെച്ചിട്ട് വിദഗ്ധരായ ആളുകളെ ചോദിച്ച് നല്ല റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നിയമം ഉണ്ടാക്കിയ കൊണ്ടുവരിക, അല്ലാതെ വെറുതെ ഒരു ജുഡീഷ്യൽ കമ്മീഷണറെ വെച്ച് അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ടിനെ
നമ്മൾ അതിൻ്റെ വെളിച്ചത്തിൽ നടപടിയെടുത്താൽ എനിക്ക് തോന്നണില്ല ഈ പറയുന്നതായ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന്. ഇപ്പോൾ 130 വർഷക്കാലം പഴക്കമുള്ള സംഗതി എന്ന് പറയുമ്പോൾ അന്നൊക്കെ വലിയ വലിയ വയലുകളും വലിയ വലിയ വെളിപ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു 130 വർഷക്കാലം. ഇന്നിപ്പോൾ ആകെ ഇട്ടാവട്ടം പരമ്പരാഗതം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്ഥിതി തന്നെ മാറും. അത് മാത്രമല്ല അതിനകത്ത് പറയുന്നതേ ഇപ്പൊ നമ്മുടെ അമ്പലങ്ങൾ നടത്തിയിരുന്ന സംഭവമാണ് കാലോചിതമായി നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് മറികടക്കാൻ ബാധ്യത നമുക്കുണ്ട്. സൊസൈറ്റിയെ മനസ്സിലാക്കാതെ ജഡ്ജി അല്ല അവിടെ മാറ്റിയെടുക്കാൻ കഴിയും. ജഡ്ജി വിത്ത് എ സോഷ്യൽ സയന്റിസ്റ്റ്. അദ്ദേഹം ഈ പറഞ്ഞത് വളരെ റെലവന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മൾ എന്ത് വന്നാലും ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അവസാനം എന്ത് സംഭവിക്കും? അവർക്ക് ഒരു ക്യാബിനറ്റ് അതും ചാമക്കാരന്റെ മുന്നിൽ കൂടെ അവര് ഈ കൊടിയും പിടിച്ചോണ്ട് നടക്കും. ഏത് അല്ല കൊടിയും പിടിച്ചോണ്ടല്ല ഈ എ സി കാലം നടക്കും, ഒന്നും ഫൈനലി നടക്കില്ല. ഇവിടെ വേണ്ടത് കൃത്യമായ സോഷ്യൽ സയൻസിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. നല്ലൊരു സോഷ്യോളജിസ്റ്റ്, നല്ലൊരു ഹിസ്റ്റോറിയൻ, നല്ലൊരു ഇക്കണോമിസ് ഇവരെല്ലാം കൊണ്ടുവന്ന് കാര്യങ്ങൾ ഇവരെ കൺസൾട്ടേഷൻ വെക്കണം. എന്നിട്ട് നാട്ടുകാരുടെ പിന്നെ എന്താണ് അവർ ഗ്രീവൻസസ്, എന്താണ് അവർ ആസ്പിറേഷൻ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു അമിക്കബിൾ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റണം. അല്ലാതെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വെച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മുകേഷ് അംബാനിന്റെ റിപ്പോർട്ട് 90s വന്നതിന് ശേഷം സോഷ്യൽ സയൻസിന്റെ സ്റ്റാഫിനെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ സയൻസ് പഠിക്കേണ്ട ആവശ്യകത ഇല്ലാന്ന് പറയാണ്. സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ജെ എൻ യു പോലുള്ള യൂണിവേഴ്സിറ്റികൾ അടച്ചു പൂട്ടണം, അവിടെ ടാങ്ക് കൂടെ ഇടിച്ചു നിർത്തണം എന്ന് പറയാം. ആറ്റിറ്റ്യൂഡിന്റെ പ്രോബ്ലം ഉണ്ട്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുക, ഞാൻ പറഞ്ഞോട്ടെ, ഈ ഇതിന്റെ കൂടെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതിന്റെ കൂടെ ആനയിടയുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടല്ലോ. ഇങ്ങനെ രണ്ടാഴ്ചക്കുള്ളിൽ എത്ര ആളാണ് മരിച്ചത്? ആഘോഷ പരിപാടികൾ ജനങ്ങൾ തയ്യാറാണ്. മതചിന്തയും ജാതിചിന്തയും അതുപോലെ തന്നെ വിശ്വാസവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തെയും ജനങ്ങളെയും എല്ലാം ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് മാറാനായിട്ട് നമ്മുടെ ജനം തയ്യാറായെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് അവരുടെ ഒരു ഇന്ത്യൻ സിവിലൈസേഷന്റെ കാലം തൊട്ട് ഉള്ള ഒരു സംഭവം ട്രഡീഷൻ അവർ പറയുന്നത്, അത് അവിടെ നിരോധിക്കാനുള്ള ആവശ്യം ജനങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കുക, അവിടെ വലിയ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇവിടെ റൈറ്റ് ടു ബ്ലീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വൻ ഡിബേറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ രാഹുൽ ഈശോക്കെ ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് അതിൽ സജീവമായി പങ്കെടുത്ത കേരളത്തിലെ ഒറ്റ മീഡിയ പോലും അത് ചർച്ച ചെയ്യാൻ തയ്യാറ. എന്താണ് ഇന്ന് മുൻകാലത്തെ അപേക്ഷിച്ച് മുമ്പ് മലയാള മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഒരു പരിധിവരെ മതങ്ങളെയും മതസ്ഥാപനങ്ങളെയും മതാത്മകതയും മതത്തിന്റെ സത്തയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ചോദ്യം ചെയ്യ പിന്നെ എന്താ പറയുക ചോദ്യം ചെയ്തപ്പോൾ ഇന്ന് പ്രോഗ്രസീവ് എന്ന് പറയുന്ന ഞാൻ ഒരു ചാനലിനെയോ അല്ലെങ്കിൽ പത്രത്തെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഞാനൊക്കെ ഒരു പ്രോഗ്രസീവ് മൂവ്മെന്റിന്റെ ആളാണ് നിങ്ങൾക്ക് അറിയാലോ പറയുന്ന ആളുകൾക്ക് പോലും ഇതൊന്നും ചർച്ച ചെയ്യാനുള്ള ധൈര്യമില്ല. അത് റൈറ്റിന്റെ കയ്യിലേക്ക് പോകുമെന്നുള്ള പേടിയാണ്. ഈ പേടി സത്യത്തിൽ സമൂഹത്തിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള സംഘടനകൾ മാധ്യമങ്ങൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള സമുദായങ്ങൾ അവർ വഹിക്കേണ്ട റോൾ അവർ വഹിക്കാതിരിക്കുകയും സമുദായം പിന്നോക്കം പോവുകയും ചെയ്യും. നാളെ ഇന്നിപ്പോൾ ഇതിൻ്റെ പുറത്ത് കേരളത്തിൽ നേരത്തെ പ്രവീൺ പറഞ്ഞ പോലെ ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല, നാളെ ഒരു റൈറ്റ് ഉണ്ടാകുന്ന സാഹചര്യമാണ് നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന് ക്രോഡീകരിക്കുമ്പോൾ ജെയിംസ് ഇത് ക്രിസ്പ് ആക്കുകയാണെങ്കിൽ എസ് ആർ എസ് ചൂണ്ടിക്കാണിക്കുന്നത് അനുസരിച്ച് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല വേണ്ടതെങ്കിൽ താങ്കൾ പറയുന്ന ആ പാനലിൽ ആരൊക്കെയാണ് ഉൾപ്പെടേണ്ടത്? അതിനകത്ത് തീർച്ചയായിട്ടും സോഷ്യൽ സയന്റിസ്റ്റ്, ഒരു സോഷ്യൽ സയന്റിസ്റ്റ് ഉണ്ടാവണം, തീർച്ചയായിട്ടും വേണം. അവിടെ ഒരു ജുഡീഷ്യൽ മൈൻഡും ഉണ്ടാവണം, ഒരു ഹിസ്റ്റോറിയൻ വേണം, ഒരു ഹിസ്റ്റോറിയൻ ഉണ്ടാവണം, തീർച്ചയായിട്ടും ഒരു കാര്യം വിവരമുള്ള ഹിസ്റ്റോറിയൻ ആയിരിക്കണം, തല്ലിപ്പള്ളി പിഎച്ച്ഡി ഓഫീസ് വന്ന ആളായിരിക്കും. യെസ്, അങ്ങനെ ഒരു പാനൽ ഉണ്ടാവുകയും കൃത്യമായ പഠനം നടക്കുകയും അങ്ങനെ ഒരു റിപ്പോർട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് കൺസൾട്ടേഷൻ നടത്തുകയും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാതെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. ഇത് എപ്പോഴും ഇത് പറഞ്ഞില്ലേ 451 ആളുകൾ ഇതിനിടയിൽ ചെറുതും വലുതുമായിട്ടുള്ള മൂന്ന് വർഷത്തെ ഇടയ്ക്ക് ഇവിടെ ഈ വെടിക്കെട്ട് മൂലം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. ഇതിന് ശാശ്വതമായ വളരെ പ്രായോഗികമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ഈ പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കുക, അല്ലാതെ വെറുതെ ഒരു കാര്യം മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ ശക്തികൾക്ക് എത്രമാത്രം ഇച്ഛ ആവശ്യമാണ്. പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്ര അപകടം, ജ്യോതികുമാർ ചമക്കല, ജെയിംസ് വടക്കംചേരി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അർത്ഥവത്തായ കാര്യങ്ങൾ അതാണ്. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ, ഒരു ധനസഹായ പ്രഖ്യാപനം, അതിനപ്പുറത്തേക്ക് ട്രെയിനിങ്. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് ആൾക്കാരുടെ ട്രെയിനിങ്, അതോടൊപ്പം തന്നെ ഈ ഏജൻസികളുടേത്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ആകട്ടെ, എല്ലാം മൊത്തത്തിൽ ഒരു റീകൺസ്ട്രക്ഷൻ,
അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ടാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു സർക്കാരിനോ ഏതെങ്കിലും ഒരു വകുപ്പുകൾക്കോ അല്ല, ഒരു സൊസൈറ്റിക്ക് ആകമാനം ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഇനിയും നാം ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്, പഠിക്കേണ്ടതടക്കം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും പിന്നെ പരിധി വിട്ടാണ്. അതായത് ഒരു ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന സൗണ്ടിൻ്റെ ഡെസിബൽ 0 ആണ്. അതെ, ബെൽ എന്നാണ് അതിൻ്റെ യൂണിറ്റ് തന്നെ കറക്റ്റ്. അത് അതിൻ്റെ 10 ൽ 1 ആണ് ഡെസിബൽ. അപ്പോൾ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന മിനിമം സൗണ്ട് 0 ഡെസിബലാണ്. ഒരു മനുഷ്യന് സംസാരിക്കാൻ കഴിയുന്ന ഡെസിബൽ 35 to 45 ആണ്. 30 to 45 ആണ് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കൺവേ സൗണ്ട്. 60 ഡെസിബൽ ആകുമ്പോഴത്തേക്ക് ഷൗട്ടിംഗ് ആവുകയാണ്. ഒരു വണ്ടി പുതുതായിട്ടൊരു ഷോറൂമിൽ നൽകുമ്പോൾ അതിൽ വെച്ചിരിക്കുന്ന ഹോൺ പരമാവധി 120 ഡെസിബൽ വരെയാണ്, കാരണം അതാണ് പെർമിറ്റഡ് സൗണ്ട്. പക്ഷേ ബോഷിൻ്റെ ഹോൺ മേടിച്ചാൽ 145 മുതൽ 160 വരെ പോകാറുണ്ട്. ഈ ബോഷ് ജർമ്മൻ കമ്പനിയാണെങ്കിലും അത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ജർമ്മനി വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ നിയമമുണ്ട് ഇതിനല്ല. ഇനി ഇതിനെ സംബന്ധിച്ച് സൗണ്ട് ഇതെല്ലാം ആത്യന്തികമായി സൗണ്ടാണ്. സൗണ്ടിനെ സംബന്ധിച്ച് പിന്നെ 4 സോണുകളായി തിരിച്ചിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ ആക്ട് അനുസരിച്ച് 2000ലുണ്ടായ എൻവയോൺമെൻറ്റൽ ആക്ട് അനുസരിച്ച് 4 സോണുകളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പിന്നെ നമ്മുടെ സ്കൂളുകളും കോളേജുകളൊക്കെ ഉൾപ്പെടുന്ന സൈലൻസ് സോൺ, 2 പിന്നെ റെസിഡൻഷ്യൽ സോൺ, 3 കൊമേഴ്സ്യൽ സോൺ, 4 ഇൻഡസ്ട്രിയൽ സോൺ. ഈ സോണുകളിലെല്ലാം ഉപയോഗിക്കാവുന്ന ഡെസിബലിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അത് തീരുമാനമാണ്, ആ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് IMA പോലെയുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ മുഴുവൻ അവർ പ്രസ്ഥാനങ്ങൾ നടത്തി, അവർ ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിച്ച് ഹൈക്കോടതി അല്ല ഗ്രീൻ ട്രിബ്യൂണൽ 2015 ഓഗസ്റ്റിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് 4 മാസത്തിനകം ഇംപ്ലിമെൻ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് എങ്ങും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എങ്ങും ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ ട്രിബ്യൂണലിലെ അതാകേണ്ടതല്ലേ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സാറ് പറഞ്ഞ ഈ പരിശോധനയിൽ അല്ലെങ്കിൽ ഈ വരുന്ന റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ എവിടെയൊക്കെയാണോ നമുക്ക് ദൂഷ്യങ്ങളുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെല്ലാം ഒരു പിന്നെ പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വളരെ കൃത്യമായി ഈ പറഞ്ഞ പോലെ എക്സ്പേർട്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള പാനൽ തയ്യാറാക്കാൻ. ഇല്ലെങ്കിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ കമ്മീഷനുകളും അത് രാഷ്ട്രീയം വെച്ച് ഞാൻ പറയുന്നില്ല, ഏത് കമ്മീഷൻ അറസ്റ്റ് ചെയ്തവരെ അടക്കം പറയുന്ന ചില പ്രിക്കോഷൻ അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഈ ചർച്ചയിൽ എനിക്ക് ആഡ് ചെയ്യാനായിട്ട്? എക്സ്പ്ലോഷൻ സമയത്ത് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ ആ പിന്നെ 5 പേരെ കഴക്കൂട്ടം അറസ്റ്റ് ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞത് ഞങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പിന്നെ എക്സ്പ്ലോഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ തറയിൽ കിടന്നു. അപ്പോൾ ടെക്നിക്കലി പറയുന്നത് ശരിയാണ്, ഈ എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ 45 ഡിഗ്രിയിലാണ് ഇതിൻ്റെ എക്സ്പ്ലോഷൻ ആ പാർട്ടിക്കിൾസ് പോകുന്നത്, സ്വാഭാവികം താഴെ കിടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അപ്പോൾ ഉറങ്ങിക്കിടന്നവരും ചവിട്ടുകൊണ്ടില്ലെങ്കിൽ ഉറങ്ങിക്കിടന്നവരും ഈ ട്രിക്ക് അറിയാവുന്നവരും അവരെല്ലാം രക്ഷപ്പെടും. 5 പേരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ ആ സ്പോട്ടിൽ ഉണ്ടാവും. അവരുടെ പുറത്ത് ബിൽഡിംഗ് വീണില്ല, കൊളാപ്സ് ചെയ്ത ബിൽഡിംഗ് വീണില്ല എന്ന് ഒഴിച്ചാൽ അവർക്ക് ഏറ്റവും അധികം അപകടം പറ്റേണ്ടവരാണ്. ഈ എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ഈ ചീളുകൾ, ആ ചീളുകളോ പടക്കത്തിന്റെ മറ്റു കാര്യങ്ങളോ ഒന്നും അവരുടെ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ചർച്ചയിൽ. ഇതുമാതിരി അപകടങ്ങൾ എപ്പോഴും എവിടെയും ഉണ്ടാകാം. അവിടെ സാധാരണ ജനങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ഒന്നുകിൽ തിക്കിലും തിരക്കിലും പെടാതിരിക്കുക, സുരക്ഷിതമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട അറിവ് നിലത്ത് കമഴ്ന്നു കിടക്കുക. ഈ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടാകുന്നത് 45 ഡിഗ്രി സൈഡ് സ്ലാൻഡിങ്ങിൽ, 45 ഡിഗ്രി സൈഡിലേക്ക് ആ എക്സ്പ്ലോഷൻ പോകുമ്പോൾ അത്തരം സ്ഥിതിഗതികളിൽ പെടുന്നവർ നിലത്ത് കമഴ്ന്നു കിടക്കുക. ഇത്തരം ശാസ്ത്രീയ പഠനങ്ങൾ കൂടി വ്യക്തികളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. എല്ലാ ജുഡീഷ്യൽ റിപ്പോർട്ടുകൾക്കും അപ്പുറം ഈ പഠനവും ഈ പരിഹാരവും ഇതിൻ്റെ വ്യാപനവുമാകട്ടെ ഓരോ സർക്കാരിൻ്റെയും ലക്ഷ്യം. അപകടങ്ങൾ കുറയ്ക്കുക അല്ല, അപകടങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.